അറസ്റ്റ് ചെയ്ത 15 പേരെ ജാമ്യത്തിലിറക്കാനോ സംരക്ഷിക്കാനോ പാർട്ടി കൂടെ നിന്നില്ല. ഷുക്കൂർ കേസിലും ടി പി കേസിലും എടുത്ത നിലപാടല്ല പയ്യോളിയിലുണ്ടായത്. ഇതിന് കാരണം വിഭാഗീയതയായിരുന്നു. അതിന്റെ ബലിയാടാവുകയായിരുന്നു താൻ അടക്കമുള്ളവർ. ലോക്കൽ പോലീസിന്റെ കുറ്റപത്രത്തിൽ മൂന്നാം പ്രതിയായിരുന്ന വടക്കേൽ ബിജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു, അന്ന് യഥാർത്ഥ പ്രതികളല്ല അന്ന് അറസ്റ്റ് ചെയ്തത്, അന്ന് സംഭവമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ അന്ന് അന്ന് അറസ്റ്റ് ചെയ്തത്. പാർട്ടി കേസിൽപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇടപെടലും പാർട്ടി നടത്തിയില്ല. ജനകീയ സമരങ്ങളിൽ നിന്ന് മാറി വി എസ് പക്ഷമാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. ഇപ്പോൾ സി ബി ഐ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ബിജു പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്ന നിലക്കാണ് നമുക്ക് മനസ്സിലായത്. ലോക്കൽ പോലീസിന്റെ കുറ്റപത്രം പിന്നീട് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. പയ്യോളി മനോജ് വധക്കേസിൽ സി ബി ഐ 9 സി പി എം നേതാക്കളെ ഇന്നലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പയ്യോളിയിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിഭാഗീയതയുടെ മുറിവുകൾ ഇനിയുമേറെ കാലം സി പി എമ്മിനെ വേട്ടയാടുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ജില്ലാ സമ്മേളനത്തിന് തൊട്ടു മുൻപ് പയ്യോളിയിൽ നിന്ന് വരുന്ന വെളിപ്പെടുത്തലുകൾ. ക്യാമറമാൻ ജിതേഷിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.